ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിയേഷൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ മാർവലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോലെ. ഒരു കാലത്ത് മാർവൽ പടങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അത്രത്തോളം ബെസ്റ്റായിരുന്നു. മാർവൽ പടം ഒരിക്കലും മോശമാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ മാർവൽ പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണണോ എന്നുള്ളൊരു ഡൗട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട ഡോക്ടർ സ്ട്രേഞ്ച് ആവട്ടെ, തോർ ലവ് ആൻഡ് തണ്ടർ ആവട്ടെ, അതൊന്നും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. സോ അങ്ങനെ ഒരു ആവറേജ് ആയാണ് ഇപ്പോൾ മാർവൽ പടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ VFX വരെ മാർവൽ പടങ്ങൾ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കഥ മോശമായാലും VFX എങ്കിലും സൂപ്പറായിട്ട് ഉണ്ടാകും, തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്നെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ മാർവലിലെ VFXഉം എന്താ പറയുക, മോശമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ MCUയുടെ ആ ഒരു അവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുമ്പോൾ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് ഉണ്ടോ അത് കമൻറ്റ് പറഞ്ഞേക്കുക. ഇപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാർവൽ ഐ മീൻസ് നമ്മുടെ MCU സ്റ്റാർട്ടായത് അയൺമാൻ ഫസ്റ്റ് പാർട്ട് മൂവിയിൽ നിന്നാണ്. സോ അത് എത്രത്തോളം ഒരു ഗംഭീര പടമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ മാർവലിൻ്റെ തുടക്കം, അപ്പോൾ അതൊരു ഗംഭീരമായിട്ടാണ് ആ പടം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന എൻഡ് ഗെയിം വരയ്ക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് പോയിക്കൊള്ളിയത്. പിന്നെ ഇടയ്ക്ക് സ്പൈഡർമാൻ നോ വേ ഹോം വന്നു, അതൊരു കിടലം പടമാണ്. പക്ഷേ നോ വേ ഹോം നമുക്ക് ഫുള്ളായിട്ട് MCUവിന് ആ ഒരു ക്രെഡിറ്റ് പോവില്ല, കാരണം അത് സോണിക്കാണ് അധികവും പോണത്. ബട്ട് ഇപ്പം നമ്മുടെ MCU വന്ന് നിന്നിട്ടുള്ളത് ഷീഹൾക്കിലാണ്. ഷീഹൾക്ക് എത്രത്തോളം ഒരു വസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അല്ല, ഡാഡ് അവൾ വരണു എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിൻ്റെ CGI ആയാലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫുൾ എന്താ പറയുക, അലിമ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു VFX ഉൾപ്പെടെ ഫുള്ളും ക്രിഞ്ചായിട്ടാണ് ഷീഹൾക്ക് സീരീസ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ MCU ഇപ്പം നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ തന്നെയാണ് VFXഉം CGI. ഞാൻ പറഞ്ഞപോലെ സോ സാധാരണ MCU പടങ്ങളിലെ VFX CGI എന്ന് പറഞ്ഞാൽ ടോപ്പായിരിക്കും, ഒട്ടും തന്നെ മോശമാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ മാർവലിലെ ചില പ്രോജക്ട്സിലെ ഈ ഒരു VFXഉം CGIയും കുറച്ച് ഡൗൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, എടുത്ത് പറയാൻ നമ്മുടെ ബ്ലാക്ക് വിഡോ പടത്തിലെ ക്ലൈമാക്സ് സീനിലും ആ ഒരു VFX മോശമായിരുന്നു. കൂടാതെ തോൾ അവൻ തണ്ടിലും ചെറിയ കുഴപ്പങ്ങളുണ്ട്, പിന്നെ മിസ് മാർവലിൽ കുഴപ്പമുണ്ട്. പിന്നെ എടുത്തു പറയാണ്ട് ഇപ്പം ഉള്ള ഷീഹൾക്കിൻ്റെ CGI തന്നെയാണ്, അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഒരുമാതിരിയാക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം അതെന്തിനാണ് മാർവൽ ഇങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. അല്ലെ, ഒരുപാട് ഒപ്പീനിയൻസും അല്ലെ. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ മാർവല് ക്വാണ്ടിറ്റീസിനാണ് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം മാർവലിൽ ഇപ്പം ഒരുപാട് പ്രോജക്ട്സ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു സീരീസോ മൂവിയോ ഉടനെ മാർവൽ അനൗൺസ് ചെയ്യാൻ. ഇതുകൊണ്ട് തന്നെ ഈ ഒരു VFX ആർട്ടിസ്റ്റിന്മാർക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്യൂ ആയിട്ട് വരണേന്ന്. കാരണം അവർക്ക് റെസ്റ്റേ കിട്ടുന്നില്ല. അവരിപ്പോൾ ഒരു പടം ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ഒരു സീരീസും നമ്മുടെ മാർവൽ അനൗൺസ് ചെയ്യാൻ, ഇത് കാരണം തന്നെ VFXഉം CGIക്കും ഒരു വലിയ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ DCയിലാണെങ്കിൽ അവർ ക്വാണ്ടിറ്റീസിന് അല്ലാതെ ക്വാളിറ്റീസൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്വാളിറ്റീസിനാണ് നമ്മുടെ DC ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ DC ഇപ്പം വന്ന് ബ്ലാക്ക് കളർ ട്രെയിലറിലൊക്കെ ആ VFX ഒക്കെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ DC എനിക്ക് തോന്നുന്നു മാർവലിൽ ഓവർടേക്ക് ചെയ്ത് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കൂടാതെ മാർവലിൽ ഇപ്പം അധികം എന്താ പറയുക, ഒരു VFX ഇഷ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ തന്നെയാണ്. അടുത്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫീമെയിൽ സൂപ്പർ ഹീറോസിൻ്റെ ഇഷ്യൂ ആണ്. ഇപ്പം നമ്മുടെ മാർവല് ഒരു പുതിയ സൂപ്പർ ഹീറോയെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഉറപ്പായിട്ടൊരു ഫീമെയിൽ സൂപ്പർ ഹീറോ ആയിരിക്കും എന്നുള്ള രീതിയിലാണുള്ളത്. പക്ഷേ ഈ ഫീമെയിൽ സൂപ്പർ ഹീറോസ് വരണതിന് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് ഒരു നല്ല സ്റ്റോറി കൊടുത്ത് ഈ ഫെമിനിസം ഒന്ന് കാണിക്കാതെ നന്നായിട്ട് കൊണ്ടുപോയ ഇഷ്യൂ ഇല്ല. പക്ഷേ അത് മാർവൽ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഫീമെയിലിനും മെയിലിനും ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഒരുമാതിരി ബാലൻസ് ആക്കി പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം വരണത് മിക്കതും ഫീമെയിൽ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള രീതിയിലാണുള്ളത്. നമ്മുടെ സൂപ്പർ ഹീറോസിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഓരോ ഫീമെയിൽ സൂപ്പർ ഹീറോസിനെ എടുത്തിട്ട് പറയാണ്. ഇപ്പം ഹൾക്കിൻ്റെ സ്ഥാനത്ത് ഷീ ഹൾക്ക്, ഹോക്കായുടെ സ്ഥാനത്ത് കെയ്റ്റ് ബിഷപ്പ്, അങ്ങനെ ഓരോരോ ഫീമെയിൽ സൂപ്പർ ഹീറോസിനെ എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും എന്താ പറയുക, ഫെമിനിസം കൂടെ മാർവൽ ചേർത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീകളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫെമിനിസം ഓവറായിട്ട് കാണിച്ചത് ഒരുമാതിരി ചളമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഫീമെയിൽ സൂപ്പർ ഹീറോസിനും വച്ച് മാർവൽ ഇറക്കിയ പടങ്ങളൊക്കെ നന്നായിട്ടല്ല ഉള്ളത്. പ്രത്യേകിച്ച് ബ്ലാക്ക് വിഡോ പടം, അത് ഒരു നെഗറ്റീവ് അഭിപ്രായം തേടിയ ഒരു പടമാണ്. കൂടാതെ ക്യാപ്റ്റൻ മാർവൽ പടം, പിന്നെ ഇപ്പോൾ വന്ന മിസ് മാർവൽ സീരീസ്, ഷീഹൾക്ക് സീരീസ് തുടങ്ങിയതിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഷീഹൾക്കിലൊക്കെ ഒരുപാട് അധികമായിട്ട് ഫെമിനിസം ഒക്കെ കാണിച്ച് ഇപ്പം ഫീമെയിലിനാണ് മാർവൽ അധികവും ഫോക്കസ് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ മാർവലിൻ്റെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോമഡിയും ക്രിഞ്ചും. ഇപ്പം മാർവലിൽ പറഞ്ഞ എല്ലാ പടങ്ങളിലും എല്ലാ സീരീസിൻ്റെയും ഒരു ക്രിഞ്ച് അല്ലെങ്കിൽ കോമഡി അധികമായിട്ട് മാർവൽ ഫോക്കസ് ചെയ്യാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. കാരണം സീരിയസ് ആവാൻ്റെ പടങ്ങളിലൊക്കെ കോമഡിയും ക്രിഞ്ചും മാർവൽ കാണിക്കാൻ. എടുത്ത് പറയേണ്ടത് നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ പടം. അത് എങ്ങനെ വരേണ്ട ഒരു പടമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല സീരിയസ് ആയി പോവേൻ്റെ ഒരു കിഡിഡൻ വില്ലനൊക്കെ ഉള്ള ഒരു ഡാർക്ക് ടോണിൽ പോവേൻ്റെ തോർ ലവ് ആൻഡ് തണ്ടർ പടത്തിലെ ആ ടൈക്ക വിക്കറ്റ് ഫുള്ളായിട്ട് ക്രിഞ്ചാക്കിയും കോമഡിയാക്കിയും വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ
അതിൻ്റെ ഒരു ഇടത്ത് പോലും നമുക്ക് സീരിയസ്നെസ്സേ കാണാൻ പറ്റില്ല. ഫുൾ കോമഡി തന്നെ, അതും ചില ഇടങ്ങളിലേക്ക് ക്രിഞ്ചാണ് അധികമായിട്ട് കാണിക്കുന്നത് എന്ന് പറയാൻ പറ്റും. കോമഡി എന്ന് പറയാൻ പറ്റില്ല, അധികം ക്രിഞ്ചാണ്. പ്രത്യേകിച്ച് ഒരു സീനിൽ തന്നെ ഈ ക്ലൈമാക്സ് സീനിൽ നമ്മുടെ ലേഡി തോടാണെങ്കിൽ ഗോർഡനെ നോക്കി ഈറ്റ് മൈ ഹാമർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഉള്ളത്. കൂടാതെ നമ്മുടെ ഷീഹൾക്ക് സീരീസിലും ആ ഒരു ക്രിഞ്ചും കോമഡിയും ടോപ്പിൽ തന്നെ പറയാൻ പറ്റും. ചില എപ്പിസോഡിലേക്ക് ഭയങ്കര ക്രിഞ്ച് കാണിച്ചു വെച്ചേക്കും, അത് കോമഡി എന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചിരി വരാത്ത രീതിയിൽ നമ്മുടെ ഫോഴ്സ് ചെയ്ത് ഏ ഞാൻ ഒരു കോമഡി കാണിക്കുന്നത് ചിരിക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഉള്ളത്. അപ്പം അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മാർവിൽ വന്ന് അധികം കോമഡിക്കും ക്രിഞ്ചിനും സീരിയസ്നെസ്സിനും ഒന്നും ഫോക്കസ് കൊടുക്കാതെയാണ് മാർവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഒരു തിയറിയുണ്ട്, നമ്മുടെ കാങ് ഡൈനസിറ്റി ആ പടവുമില്ലേ, സോ അതും വന്ന് ഒരു കോമഡി പടമായിട്ട് വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും മാർവിൽ കോമഡിയും ക്രിഞ്ചും ഒന്ന് കുറച്ച് ഒരു സീരിയസ്നെസ്സായിട്ടുള്ള ഒരു പടം കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വില്ലന്മാരെ കാര്യമാണ്. ഇപ്പം നമ്മുടെ മാർവലിൽ ഒരു ബെസ്റ്റ് ഒരു വില്ലൻ ഇതുവരെയായിട്ട് വന്നില്ല എന്നേ പറയാൻ പറ്റും. ഇപ്പം ക്യാങ് വരാൻ പോണേന്ന്, പക്ഷേ ക്യാങ്ങിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞുകൂടാ. ക്യാങ്ങിനെ ഒരുമാതിരി കോമഡി ടൈപ്പ് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കണം. സോ ഇതിനു മുമ്പ് നമ്മുടെ എം സി യു വന്ന ഒരു പെർഫെക്റ്റ് വില്ലൻ ഉണ്ടായിരുന്നു, നമ്മുടെ താനോസ്. താനോസിന് ഓരോ പടത്തിലും എന്താ പറയുക, ഹൈപ്പ് ബിൽഡ് ചെയ്ത് സൂപ്പറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ എം സി യു അങ്ങനെ ഒരു വില്ലന്മാരില്ല. എം സി യു ഇപ്പോൾ പറഞ്ഞ വില്ലന്മാരെയൊക്കെ വൺ ഷോട്ട് വില്ലന്മാരായിട്ടാണ് കാണിക്കുന്നത്. അവർ ഒരു പടത്തിൽ അപ്പുകാരായ ആ പടത്തിൽ തന്നെ അവർ നല്ലവരാവുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ ഗോർ. സോ ഗോർ എങ്ങനെ വരേണ്ട വില്ലൻ, പക്ഷേ ഗോറിനെ വെച്ച് തന്നെ ചില കോമഡിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഗോർ നല്ലവനാവുന്ന രീതിയിലാണ് കാണിച്ചത്. കൂടാതെ നമ്മുടെ ബ്ലാക്ക് വിഡോ പടത്തിൽ വന്ന ടാക്സ് മാസ്റ്ററും ലാസ്റ്റ് നല്ല ക്യാരക്ടറായിട്ട് മാറുന്ന രീതിയിലാണ് കാണിച്ചത്. കൂടാതെ നമ്മുടെ ഡോക്ടർ സിൻസ് ടൂവിൽ നമ്മുടെ വാണ്ടയും ലാസ്റ്റ് നല്ല ക്യാരക്ടർ ആവുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ മാർവലിൽ വരുന്ന വില്ലന്മാരൊക്കെ ലാസ്റ്റ് നല്ലവരാവുന്ന രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ പടത്തിലും മാർവൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും ഒരു പ്രശ്നമാണ്, കാരണം ഒരു വില്ലൻ, ഒരു പെർഫെക്റ്റ് വില്ലൻ നമ്മുടെ എം സിയിലോട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. താനോസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം ഇപ്പോഴത്തെ പോക്കിൽ ഒരു നല്ലൊരു വില്ലൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതും ഒരു വൺ ഓഫ് ദി പ്രശ്നമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രശ്നമാണ് ഡ്യൂറേഷൻ. ഇപ്പോൾ മാർവലിൽ വരുന്ന ഒരു പടത്തിൻ്റെ ആ ഒരു റൺ ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണുമ്പോൾ തന്നെ ഉടനെ തീരുന്നത് പോലെ ആയിപ്പോൾ, അതും തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് ഇത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. കാരണം നമ്മൾ തിയേറ്റർ പടം കാണാൻ പോയി ഉടനെ തീരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഡോക്ടർ ചേഞ്ച് എടുക്കാം, നമ്മുടെ തോൾ അവതരണം എടുക്കാം, ഇതിൻ്റെയൊക്കെ റൺ ടൈം വളരെ കുറവാണ്. റൺ ടൈം കൂടുതൽ വരേണ്ട ഒരു പടം കഴിഞ്ഞാൽ ഇത് രണ്ടും, പ്രത്യേകിച്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിനൊക്കെ നല്ല റൺ ടൈം വരേണ്ട പടമാണ്. അതേപോലെ തന്നെ തോൾ അവതരണത്തിൽ നല്ലൊരു റൺ ടൈം വരേണ്ട പടമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ റൺ ടൈം വളരെ കുറവായിട്ടാണ് ഉള്ളത്. അപ്പോൾ മാർവലി ഇനി ഇറക്കുന്ന പടങ്ങൾക്ക് ആ റൺ ടൈം കുറച്ചും കൂടെ കൂട്ടണം. അപ്പം ഇപ്പം റൺ ടൈം കുറച്ച് കുറച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനം എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കൂടാതെ മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഗേ ക്യാരക്ടേഴ്സിനെ നമ്മുടെ മാർവലി ഇപ്പോൾ അധികമായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് അമേരിക്ക ചാർബിൾസ് ഒരു ഗേ ക്യാരക്ടറാണ്, കൂടാതെ നമ്മുടെ വാൽക്കേരി ഒരു ഗേ ക്യാരക്ടറാണ്. അങ്ങനെ കുറച്ച് ഗേ ക്യാരക്ടേഴ്സിനെ നമ്മുടെ മാർവലി ഇപ്പം അധികമായിട്ട് ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും വൺ ഓഫ് ദ ഒരു ഇഷ്യൂ എന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഗേ ക്യാരക്ടർ വരണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വരുമ്പോൾ എന്താണ് ഇഷ്യൂ എന്ന് വെക്കുക, എനിക്ക് ഈ പടത്തിന് ചില കൺട്രീസിൽ റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ പറഞ്ഞുണ്ട്. ചില ഇടങ്ങളിൽ ഈ പടത്തിന് ബാൻ വരെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും വൺ ഓഫ് ദി ഇഷ്യൂ ആണ്. കാരണം ഇങ്ങനെ ഓരോ കൺട്രിയിൽ ബാൻ ആവുന്നതുകൊണ്ട് ഈ പടത്തിന് അതിനനുസരിച്ചുള്ള ഒരു റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ അതും വൺ ഓഫ് ദി ഒരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞ ഒരു റീസണാണ്. കൂടാതെ ഇതിനു മുമ്പ് നമ്മുടെ ആ ഒരു ഇൻഫിനിറ്റി സാഗ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. താനോസ് എന്ന് പറഞ്ഞാൽ നല്ല വില്ലനുണ്ട്, നല്ലൊരു സ്റ്റോറി ഫോക്കസ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇൻഫിനിറ്റി സ്റ്റോൺസ് അങ്ങനെ അതിനെ ഫോക്കസ് ചെയ്താണ് മാർവൽ ഇതിനു മുമ്പേ ഉള്ള സാഗ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മൾട്ടിവേഴ്സ് സാഗ എന്തിനെ ഫോക്കസ് ചെയ്ത് പോകണമെന്ന് ആർക്കും പിടികിട്ടില്ല. അതായത് കോമിക്സ് വായിച്ചവർക്ക് പിടികിട്ടിട്ടുണ്ടാവും, പക്ഷേ എന്നാലും കോമിക്സിന് വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പോഴത്തെ മൾട്ടിവേഴ്സ് സാഗ എന്തിനെ ഫോക്കസ് ചെയ്താണ് പോകണമെന്ന് ഒരു പിടിയും കിട്ടില്ല. ഒരു ബന്ധമില്ലാത്ത ഒത്തിരി സീരീസുകളും പടങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതും വൺ ഓഫ് ദി ഇഷ്യൂ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇപ്പം നമ്മുടെ മാർവലിൻ്റെ ആ ഒരു പ്രോബ്ലം എന്തെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇതിലേത് പ്രോബ്ലം ആണ് നിങ്ങൾക്ക് മാറ്റണമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്ക്. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം മറ്റാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust.